ഉത്തരാഖണ്ഡിലെ പ്രളയഭൂമിയിൽ നിന്നും പത്ത് മലയാളികളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഛത്തീസ്ഗഡിലെ ബിലായിൽ നിന്നുള്ള നാല് മലയാളികളെക്കുറിച്ച് കേരള സർക്കാർ നിയോഗിച്ച ദൗത്യസംഘത്തിന് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല ഡൽഹി മലയാളികളായ ഒരു കുടുംബത്തിലെ പേരെയും കണ്ടെത്താനുണ്ട് കേരളത്തിൽ നിന്നുള്ള മൂന്ന് തീർത്ഥാടകരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഡൽഹി റെസിഡന്റ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു ഉത്തരാഖണ്ഡിൽ പ്രളയത്തിൽ കുടുങ്ങിയ മറ്റു മലയാളികളെ രക്ഷിച്ചതായും ഗ്യാനേഷ് കുമാർ ഉള്ള എല്ലാ മലയാളികൾ ഇവിടെ റൂട്ടിലാണ് ഹെലികോപ്റ്റർ വഴി അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന പ്രളയത്തിൽ കുടുങ്ങിയ ശിവഗിരി മഠത്തിലെ സന്യാസിമാരുൾപ്പെടെയുള്ള സംഘം ഡൽഹിയിലെത്തി കേരള ഹൗസിൽ ഇവർക്കായി സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും വികാസ്പുരിയിലെ ശ്രീനാരായണ ധർമ്മപ്രചരണ സഭയുടെ ഓഫീസിലേക്കാണ് സംഘം പോയത് കേരള സർക്കാരിന്റെ സഹായം വേണ്ടെന്നും രക്ഷിക്കാമെന്ന് പറഞ്ഞ് സർക്കാർ വഞ്ചിച്ചെന്നും സന്യാസി സംഘം ഞങ്ങൾ സത്യത്തിൽ ഇത്രയും ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു നാട്ടിലെത്താൻ വേണ്ട സഹായങ്ങൾ മോഡി വാഗ്ദാനം ചെയ്തു ചില അപ്രിയ സത്യങ്ങൾ പറയുന്നത് കേരള സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കും നോർക്ക ഉദ്യോഗസ്ഥൻ രാത്രി ഫോണിൽ വിളിച്ച് മോശമായാണ് പെരുമാറിയത് ജീവനക്കാരനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും സന്യാസിമാർ പറഞ്ഞു ഡൽഹിയിലുള്ള സംഘം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകും പ്രളയത്തിൽ കുടുങ്ങിയ മലയാളി ചിത്രകാരന്മാരായ മധു വേണുഗോപാൽ ഭാര്യ ശ്രീദേവി ജോഷ് എന്നിവരും തീർത്ഥാടകരായ ജനാർദ്ദനക്കുറുപ്പ് ഉണ്ണികൃഷ്ണൻ എന്നിവരും ഡൽഹിയിൽ തിരിച്ചെത്തി ഇന്ത്യാ വിഷൻ ന്യൂഡൽഹി